ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വളരെ ലളിതമായ രീതിയിൽ വചനത്തിൻ്റെ ആന്തരികാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വായന ആരംഭിക്കുകയുണ്ടായി. വളരെ വിശദമായ ആമുഖ പഠനങ്ങൾക്ക് ശേഷം ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് അതേ സംബന്ധിച്ച് വിവരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു രേഖീയ വംശാവലിയാണ്, അഥവാ ലീനയാർ ജീനിയോളജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്ന്. ഈ പേരുകൾ പരിശോധിക്കുമ്പോൾ ആദം, സേത്ത്, ഏനോഷ്, കെനാൻ എന്നിങ്ങനെ തുടങ്ങുന്ന പേരുകൾ പരിശോധിക്കുമ്പോൾ ഇത് വായിക്കുന്ന നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കായന്റെ കുലത്തെക്കുറിച്ച് ഒന്നും ഇവിടെ പറയാത്തത്? കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കായന്റെ സന്തതി പരമ്പരയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആബേലിനെ കായൻ കൊന്നതുകൊണ്ട് ആബേലിന് സന്തതി പരമ്പരകളില്ല. പക്ഷെ ഇവിടെ കായന്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് ഒന്നും പറയാതെ സേത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞ് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ദിനവൃത്താന്തകാരൻ കായനെയും കായന്റെ സന്തതി പരമ്പരയെയും ഒഴിവാക്കുന്നതിന് കാരണം നോഹയുടെ കാലത്തെ പ്രളയത്തിൽ ദൈവം തിന്മയെയും തിന്മയുടെ വക്താക്കളെയും പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞു. തിന്മയുടെ മക്കൾ, തിന്മയുടെ വക്താക്കളായിരുന്നു കായന്റെ മക്കൾ. അത് നമുക്കിതാ ഈ ഒരു ചെറിയൊരു ചാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്നത് ആദാമിന് ശേഷം മകൻ സേത്തിലൂടെ തുടരുന്ന നന്മയുടെ മക്കളുടെ പരമ്പരയാണ്. ആബേൽ നമുക്കറിയാം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് സന്തതി പരമ്പരയില്ല. ഈ ഭാഗത്ത് കാണുന്നത് കായനിലൂടെ തുടരുന്ന സന്തതി പരമ്പരയാണ്. അവിടെ കായന് ശേഷം അദ്ദേഹത്തിന് ഏനോക്ക് എന്ന മകനുണ്ടാകുന്നു, യാരദ് ഉണ്ടാകുന്നു, ഒരുപാട് മക്കളെക്കുറിച്ച് മുഴുവൻ ഇവിടെ ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തെ കായന്റെ സന്തതി പരമ്പരയെ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതിന് കാരണം നോഹയുടെ കാലത്തെ ജലപ്രളയം വരുമ്പോൾ ഈ ഒരു ഭാഗം പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. അവർ പിന്നെ ഇല്ല. ഈ ഒരു തുടർച്ചയിൽ വരുന്ന നോഹയും നോഹയുടെ കുടുംബവും മാത്രമാണ് രക്ഷപ്പെടുന്നത് പ്രളയത്തിൽ നിന്ന്. ചുരുക്കം പറഞ്ഞാൽ തിന്മ പരിപൂർണമായും തുടച്ച് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ദിനവൃത്താന്തകാരനെ സംബന്ധിച്ചിടത്തോളം ആ തിന്മയുടെ ചരിത്രം പിന്നീട് ആവർത്തിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ആദാമിന് ശേഷം സേത്തിനെക്കുറിച്ച് പറഞ്ഞു തുടരുന്നത്. കായനെക്കുറിച്ചോ കായൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ചോ ഇവിടെ യാതൊരു പരാമർശവും ഇല്ലാത്തത്. നമുക്ക് നമ്മുടെ വായന നമ്മൾ തുടരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടാമതുള്ള ഒരു വംശാവലി പട്ടികയുടെ രീതി കാണാൻ പറ്റും. ഞാൻ നേരത്തെ ലീനയാർ ജീനിയോളജി, രേഖീയ വംശാവലിയെക്കുറിച്ച് പറഞ്ഞല്ലോ. 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഖണ്ഡിതമായ വംശാവലിയാണുള്ളത്, ഒരു സെഗ്മെൻറ്റഡ്
ഓർ കൊളാറ്ററൽ ജീനിയോളജി എന്ന് പണ്ഡിതർ വിളിക്കും. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. രേഖീയമായ വംശാവലി നമ്മൾ നേരത്തെ കണ്ടു, അത് ഒരു പിതാവ്, അയാളുടെ ഒരു പുത്രൻ, മറ്റു പുത്രന്മാരെ കുറിച്ചൊന്നും പരാമർശമില്ല, ആ അയാളുടെ അടുത്ത ഒരു പുത്രൻ, മറ്റയാളെ കുറിച്ചൊന്നും പരാമർശമില്ല, അങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു രീതിക്കാണ് രേഖീയ വംശാവലി എന്ന് പറയുന്നത്. അതേസമയം ഖണ്ഡിതമായ വംശാവലിയിൽ ആ പിതാവ് അദ്ദേഹത്തിനുണ്ടായ എല്ലാ പുത്രി പുത്രന്മാരും അവരുടെ മക്കളും അവരെ എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സെഗ്മെൻറ്റഡ് ആയിട്ട് പറഞ്ഞ് ഖണ്ഡിതമായി പറഞ്ഞു പോകുന്നതിനാണ് സെഗ്മെൻറ്റഡ് ഓർ കൊളാറ്ററൽ ജീനിയോളജി അഥവാ ഖണ്ഡിത വംശാവലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ രേഖീയ വംശാവലിയിൽ നിന്നും വ്യത്യസ്തമായി പിതൃ പുത്ര വിവരണങ്ങളോടൊപ്പം കൂടപ്പിറപ്പുകളുടെ വിവരങ്ങൾ കൂടെ ഈ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രളയാനന്തരം, നോഹയുടെ കാലത്ത് പ്രളയത്തിന് ശേഷം വളർന്നു വന്ന ജനതകളുടെ വംശാവലിയാണ് ഈ ഒന്നാം അധ്യായത്തിൻ്റെ 5 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വംശാവലിയെ ഒന്നാം അധ്യായത്തിൻ്റെ 5 മുതൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാം, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, കാരണം പേരുകൾ തന്നെയാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ 5 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിച്ചാൽ അവിടെ പ്രളയാനന്തരം, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം വളർന്നു വന്ന ജനതകളുടെ വംശാവലിയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ട് നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. വളരെ വ്യക്തമാണ്, നോഹയുടെ പുത്രന്മാരായിരുന്ന 3 പേരുടെ കുലങ്ങൾ, അവരുടെ കുലങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെയാണ് ഇവിടെ തിരിച്ച് എഴുതിയിരിക്കുന്നത്. ഒന്നാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യാഫത്തിൻ്റെ, നോഹയുടെ പുത്രനായ യാഫത്തിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ചാണ് പറയുന്നത്. ഈ യാഫത്തിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 10:2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ആളുകളുടെ പേരുകൾക്ക് ഉപോത്ഫലകമായി നിൽക്കുന്ന മറ്റൊരു വചനഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 10:2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. രണ്ടാമത്, ഒന്ന് ദിനവൃത്താന്തം 1:8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് ഹാമിൻ്റെ സന്തതി പരമ്പരയാണ്, നോഹയുടെ മറ്റൊരു പുത്രനായ ഹാമിൻ്റെ സന്തതി പരമ്പരയാണ്. അതിന് ഉപോത്ഫലകമായി നിൽക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വചനഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ 10:6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളും 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാമിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കവിടെ വിശദമായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തേത്, ഒന്ന് ദിനവൃത്താന്തം 1:17 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് ഷേമിൻ്റെ സന്തതി പരമ്പരയാണ്. അപ്പോൾ യാഫത്ത്, ഹാം, ഷേം, ഷേമിൻ്റെ സന്തതി പരമ്പരയാണ്. അപ്പോൾ ഷേമിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയമഗ്രന്ഥത്തിൽ, തോറായിൽ, അഥവാ പഞ്ചഗ്രന്ഥിയിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 10:22 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതി നോഹയുടെ മക്കൾ ഷേം, ഹാം, യാഫത്ത് എന്നാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, യാഫത്ത്, ഹാം, ഷേം എന്നാണ്. അത് ദിനവൃത്താന്തകാരൻ്റെ ഒരു ടെക്നിക്കാണ്. ദിനവൃത്താന്തകാരൻ ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല, ചിലയിടങ്ങളിൽ ആദ്യം അപ്രസക്തരായ ആൾക്കാരുടെ പേര് പറയുകയും അതിനുശേഷം കുറച്ചുകൂടി പ്രസക്തിയുള്ളവരുടെ പേര് പറയുകയും ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രസക്തിയുള്ള ആളുകളുടെ പേര് പറയുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രീതി അതാണ്. ഏറ്റവും അപ്രസക്തരായ യാഫത്തിൻ്റെ ആളുകളുടെ പേരാദ്യം പറഞ്ഞു, അതിനുശേഷം ഹാമിൻ്റെ ആളുകളെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഷേമിൻ്റെ സന്തതി പരമ്പരയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഖണ്ഡിത വംശാവലി, ഒരു സെഗ്മെൻറ്റഡ് ഓർ കൊളാറ്ററൽ ജീനിയോളജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ രേഖീയ വംശാവലിയുടെ അഥവാ ലീനയാർ ജീനിയോളജിയുടെ മാതൃക, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു, ആദം, സേത്ത്, എനോഷ് എന്നിങ്ങനെ പോകുന്ന ഒരു വരിയായി പോകുന്ന രേഖീയ വംശാവലിയുടെ ഒരു മോഡൽ കാണിച്ചു തന്നു. ഒരു സെഗ്മെൻറ്റഡ് വംശാവലിയുടെ മോഡലാണിത് ഇവിടെ കാണിക്കുന്നത്. ഉദാഹരണത്തിന് യാഫത്ത്
യാഫത്തിൻ്റെ എല്ലാ മക്കളുടെയും പേര്. ഇനി ആ മക്കളിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ടുപേരുടെ മക്കളുടെ പേര്. ഇങ്ങനെ എല്ലാവരെ കുറിച്ചും വിശദമായി, അവരുടെ കൂടപ്പുറപ്പുകളെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. ആ രീതിക്കാണ് സെഗ്മെൻറ്റഡ് ജീനിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളിലേക്കെല്ലാം ഞാൻ പോകുന്നില്ല. ഈ പേരുകളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പലസ്തുബാൽ, മേഷക്, തീറാസ്, താർഷിഷ്, കിത്തീം, റോദാനീം, ഇതെല്ലാം ഓരോ വംശങ്ങളാണ്. ഇവരിലൂടെ ഉണ്ടായ, ലോകത്തുണ്ടായ ഓരോ വംശങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഖണ്ഡിത വംശാവലിയാണ് ഹാമിൻ്റെ മക്കൾ. വളരെ ഹാമിൻ്റെ പ്രധാനപ്പെട്ട മക്കളുടെ പേരുകൾ പറയുന്നു. കുഷ്, ഈജിപ്ത്, ഒരു ഹാമിൻ്റെ മകൻ്റെ പേരാണ് ഈജിപ്ത്. പുട്ട്, കാനാൻ, ഇതെല്ലാം ഹാമിൻ്റെ മക്കളുടെ പേരാണ്. ഇനി അതിൽ കുഷിൻ്റെ മക്കളുടെ പേര് സേബ, ഹവില, ഇതെല്ലാം ഓരോ വംശങ്ങളാണ്, ഓരോ രാജ്യങ്ങളാണ്. ഈജിപ്ത്, ഈജിപ്തിൻ്റെ മക്കളുടെ പേരുകൾ പറയുന്നു. അതിൽ തന്നെ വരുന്നതാണ് ഫിലിസ്റ്റൈൻസ്, ഫിലിസ്തീനൊക്കെ അതിൽ നിന്ന് വരുന്നവരാണ്. ഇനി കാനാൻ, കാനോനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് സീദോൻകാർ, ജബൂസ്യർ, അമ്മോര്യർ, ഹിവ്യർ, ഇങ്ങനെയുള്ള ആളുകളുടെ മുഴുവൻ ഹാമുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ പറയുന്നു. പേരുകൾ മാത്രമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒന്ന് മനസ്സിലാക്കുക, ഇവരെല്ലാം ഓരോ ജനതതികളായിരുന്നു. അപ്പോൾ നോഹയുടെ പുത്രനായ ഹാമിൻ്റെ സന്തതി പരമ്പരകളായി പിന്നീട് വളർന്നു വന്ന ജനതതികളാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു സെഗ്മെൻറ്റഡ് ജീനിയോളജിയാണ്, അഥവാ ഖണ്ഡിത വംശാവലിയുടെ മോഡലാണ്. അതുതന്നെയാണ് ഷേമിൻ്റെ കാര്യത്തിലും. ഷേമിനുള്ള മക്കളെക്കുറിച്ച് ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആറാം എന്നിവരെക്കുറിച്ച് പറയുന്നു. ഇത്രയും പറയുന്നു. അതിനുശേഷം അർപ്പക്ഷാദിൻ്റെ മക്കളെക്കുറിച്ച് ഒരു ലീനിയർ ജീനിയോളജി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഈ രീതിയിൽ വീണ്ടും ഒരു സെഗ്മെൻറ്റഡ് ജീനിയോളജി പറഞ്ഞുകൊണ്ടാണ്, അഥവാ ഒരു ഖണ്ഡിത വംശാവലി പറഞ്ഞുകൊണ്ടാണ് ഷേമിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നത്. എനിക്കറിയാം ഞാൻ അല്പം ടെക്നിക്കലായിട്ടാണ് ഇത് പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി വിശാലമായിട്ട് അതിന് ഒരു ലളിതമായ രീതിയിൽ നമുക്കിത് വചനം പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പേരുകളാണ് ഓരോ വംശത്തിലൂടെയും വളർന്നു വന്ന ആളുകളുടെ പേരുകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ലീനിയർ ജീനിയോളജി അഥവാ രേഖീയ വംശാവലിയിൽ അപ്പൻ, അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകൻ, അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മകൻ എന്ന രീതിയിലായിരുന്നെങ്കിൽ, ഖണ്ഡിത വംശാവലിയിൽ ഒരു അപ്പൻ, അയാളുടെ എല്ലാ മക്കളും, അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില മക്കൾ, അവരുടെ എല്ലാ മക്കളും, അവരുടെ എല്ലാ വിവരങ്ങൾ പറഞ്ഞു പോകുന്നതിനാണ് ഖണ്ഡിത വംശാവലി എന്ന് പറയുന്നത്. ലീനിയർ ജീനിയോളജിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കണ്ട 1:1-4 തിരുവചനങ്ങൾ. 5-23 തിരുവചനങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഭാഗത്ത്, അവിടെ നമ്മൾ കാണുന്നതെല്ലാം ഖണ്ഡിത വംശാവലികളാണ്, അഥവാ കൊളാറ്ററൽ സെഗ്മെൻറ്റഡ് ജീനിയോളജിയാണ്. ഇത്രയും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലായിട്ട് മതിയാവും. നമുക്ക് അടുത്ത വചനഭാഗത്തേക്ക് പോവാം. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥമൊന്നെടുത്ത് ഒന്ന് ദിനവൃത്താന്തം 1:24-27 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, ഷേം, അർപ്പക്ഷാദ്, ശേലഹ്, ഏബർ, പേലഗ്, റാവു, സെരൂഖ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഷേം മുതൽ അബ്രാഹം വരെയുള്ള ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്ന ഒരു വംശാവലി പട്ടികയാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി ഇതിന് ഉപോത്ഫലകമായിട്ടുള്ള വചനഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11:10-26 തിരുവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷേം എന്ന പേരാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സെമിറ്റിക് മതങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സെമിറ്റിക് ജനവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സെമിറ്റിക് സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സെമിറ്റിക് ഭാഷകളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാം സെമിറ്റിക് എന്ന് ചേർന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും ഉത്ഭവിക്കുന്നത് ഷേം എന്ന പേരിൽ നിന്നാണ്. ഷേമിൻ്റെ കുലം, അതാണ് സെമിറ്റിക് ജനവിഭാഗം എന്ന് പറയുന്നത്. ഷേമിൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാർ സംസാരിച്ച ഭാഷ, അതാണ് സെമിറ്റിക് ഭാഷകളെന്ന് പറയുന്നത്.
അപ്പോൾ ഈ സെമിറ്റിക് എന്ന ആ ഒരു പദം വരുന്നത് ഷേമിൻ്റെ വംശപരമ്പരയെയും ഷേം എന്ന പേരിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അബ്രാഹത്തിൻ്റെ പൂർവ്വപിതാക്കളെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അതിൽ ഒരാളുടെ പേര് പേലഖ് എന്നാണ്, പേലഖ് എന്ന് കൊടുത്തിരിക്കുകയാണ്. പേലഖ്, ഈ പേലഖ് എന്ന പേര് സത്യം പറഞ്ഞാൽ ഒരു വിവരണം അതിനെക്കുറിച്ച് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. പേലഖ് എന്ന പേരിൻ്റെ അർത്ഥം വിഭജനം അഥവാ ഭിന്നിപ്പ് എന്നാണ് പേലഖ് എന്ന പേരിൻ്റെ അർത്ഥം. ഇത് ദിനവൃത്താന്തം 1:19 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഏബറിന് 1:19 വായിക്കാം. ഏബറിന് പേലഖ്, യൊക്താൻ എന്നീ രണ്ട് പുത്രന്മാർ പേലഖിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. അപ്പോൾ ഏബറിനുണ്ടായ രണ്ട് മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ പേലഖാണ്, ഒരാൾ യോക്താനാണ്. ഈ ഏബർ എന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏബർ എന്ന പേരിൽ നിന്നാണ് എബ്രായർ എന്ന പേര് ഉണ്ടാവുന്നത്. ഏബർ, അതുകൊണ്ട് ഹീബ്രൂസ് എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ടല്ലോ ആ ജനത്തെ. ഹീബ്രു എന്ന ഭാഷ, ആ പേരിൻ്റെ, ഹീബ്രു എന്ന ഭാഷയുടെ പേരിൻ്റെ അടിസ്ഥാനം പോലും ഏബർ ആണ് എന്ന് എന്ന് പറയുന്ന പണ്ഡിതരുണ്ട്. ഏബർ. ഇനി ഏബറിനുണ്ടായ മക്കളിൽ ഒരാളുടെ പേര് പേലഖ് എന്നായിരുന്നു. ഈ പേലഖിനെ കുറിച്ച് പറയുന്നത് ഇയാളുടെ കാലത്താണ്, പേലഖിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് എന്ന് പറയുന്നു. എന്താണ് ഈ വിഭജിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ബാബേൽ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാബേൽ സംഭവത്തിൽ ദൈവം മനുഷ്യകുലത്തെയും അവരുടെ ഭാഷകളെയും ഭിന്നിപ്പിച്ചതിനെ അനുസ്മരിപ്പിക്കാനായിട്ടാകാം ഈ പേര്, പേലഖ് എന്ന പേര് നൽകപ്പെട്ടത് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേരുകൾ ഇപ്പം നമ്മൾ വായിച്ച 25, 26, 27 തിരുവചനങ്ങൾ ഒന്ന് നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു രേഖീയ വംശാവലി കാണാനായിട്ട് സാധിക്കും. നേരത്തെ 1:1-4 തിരുവചനങ്ങൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെയുള്ളത് രേഖീയ വംശാവലിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഈ വചനഭാഗങ്ങൾ 1:24, 25, 26, 27 വചനങ്ങൾ വായിക്കുമ്പോഴും വീണ്ടും ഒരു രേഖീയ വംശാവലി കാണാൻ പറ്റും. കാരണം അവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഷേമിന് പല പുത്രന്മാരുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരു പുത്രൻ്റെ പേര് മാത്രമാണ് പറയുന്നത്, അർപ്പക്ഷാദ്. അർപ്പക്ഷാദിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു, അതിൽ ഒരാളുടെ പേര് മാത്രം പറയുന്നത് ഷേല. ഷേലായുടെ ഒരു മകൻ്റെ മാത്രം പറയുന്നു ഏബർ. അങ്ങനെ അത് ഓരോരുത്തരുടെ പേരുകൾ മാത്രം പറഞ്ഞ് തേര എന്ന ആളിലെത്തുകയും തേരായിക്കുണ്ടായ മകൻ അബ്രാമിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു ലീനയാർ ജീനിയോളജിയാണ് കാണുന്നത്. അങ്ങനെ ആ ലീനയാർ ജീനിയോളജിയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന കാര്യം ഇതാണ്, നോഹയുടെ 3 മക്കളിൽ ഒരാളായ ഷേമിൻ്റെ വംശപരമ്പരയിലാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹം ജനിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഷേമിൻ്റെ പരമ്പരയിലെ 10 തലമുറയിൽപ്പെട്ട ആളാണ് അബ്രാം അഥവാ അബ്രാഹം. അപ്പോൾ ഇവിടെ ദിനവൃത്താന്തകാരൻ ഉൽപ്പത്തി പുസ്തകത്തിലെ 2 വചനങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഇവിടെ 27 തിരുവചനം, 1:1-27 പറയുകയാണ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പേരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. എവിടെയായിരുന്നു പേര് മാറ്റിയത്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11:26 വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, 70 വയസ്സെത്തിയതിന് ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു എന്ന് പറഞ്ഞാൽ തേരായുടെ പുത്രൻ്റെ പേര് കൊടുത്തിരുന്നത് അബ്രാം എന്നായിരുന്നു. അബ്രാം, അവ്രാം എന്നാണ് ശരിക്കും അൽഹീബ്രു, അവ്രാം. ഇനി ദൈവം അബ്രാമിനെ വിളിച്ച് ദൈവത്തെ അനുധാവനം ചെയ്യാൻ അബ്രാം തീരുമാനിച്ചതിന് ശേഷം ദൈവം അബ്രാമിൻ്റെ പേര് മാറ്റുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:5 നമ്മൾ വായിക്കും, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം അഥവാ അബ്രാഹം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. അനവധി ജനതകളുടെ പിതാവ് എന്ന അർത്ഥത്തിലാണ് അബ്രഹാം എന്ന് ദൈവം ഇദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്നത്. നമ്മൾ ഒന്നോർക്കണം, ഈ സമയത്ത്
അബ്രാഹാമിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിന് സറായിൽ നിന്നൊരു കുഞ്ഞുപോലും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ദൈവം ഇത്തരത്തിൽ തൻ്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് അബ്രാഹത്തിൻ്റെ പേര് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ദിനവൃത്താന്തത്തിൽ ഈ അബ്രാം എന്ന അബ്രാഹം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ഓർമ്മകൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. അവിടെ ദിനവൃത്താന്തത്തിൻ്റെ 1 ദിനവൃത്താന്തത്തിൻ്റെ 28 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന പേരുകൾക്കും വംശാവലിക്കും ആധാരമായിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 1 മുതൽ 4 വരെ, 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ, 36-ാം അധ്യായത്തിൻ്റെ 4-5 തിരുവചനങ്ങൾ, 11-13 തിരുവചനങ്ങൾ, 20 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ എന്നിവയാണ്. പ്രധാനമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായവും 36-ാം അധ്യായത്തിലെയും വചനഭാഗങ്ങളാണ് ഈ ദിനവൃത്താന്തത്തിൻ്റെ 1-ാം അധ്യായം 28 മുതൽ 54 വരെ ഉള്ള ഈ വചനഭാഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നു. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഈ അബ്രാഹത്തിൻ്റെ മക്കളെക്കുറിച്ച് ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും 1:28 പറയുകയാണ്. അത് രണ്ട് വലിയ വംശപരമ്പരകളാണ്. നമുക്കറിയാം ഇസ്മായേൽ ഹാഗാറിൽ നിന്നുണ്ടാകുന്ന ഇസ്മായേലിനെക്കുറിച്ചും സാറായിയുടെ മകനായ വാഗ്ദാനത്തിൻ്റെ മകനായ ഇസഹാക്കിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. അതിനുശേഷം ഇതിനിടയിൽ അബ്രാഹത്തിന് മറ്റൊരു സ്ത്രീയിൽ, അദ്ദേഹത്തിൻ്റെ ഉപനാരിയായിരുന്ന കെത്തൂറായിലുണ്ടായ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് 1:32 അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ എന്ന് പറഞ്ഞ് അവരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 1:32 അപ്പോൾ 3 ഭാര്യമാരിൽ നിന്നായി അബ്രാഹത്തിനുണ്ടായ മക്കളെക്കുറിച്ചുള്ള റെഫറൻസാണ് നമ്മൾ കാണുന്നത്. ഇസ്മായേൽ, ഹാഗാർ എന്ന ഈജിപ്തുകാരി ദാസിപ്പെണ്ണിൽ നിന്ന്, പിന്നീട് വാഗ്ദാനത്തിൻ്റെ മകനായി സ്വന്തം ഭാര്യയായിരുന്ന സാറായിൽ നിന്ന് ഇസഹാക്ക് ഉണ്ടാകുന്നു, മറ്റൊരു ഉപനാരിയായിരുന്ന കെത്തൂറായിൽ നിന്ന് മറ്റു മക്കൾ ഉണ്ടാകുന്നു. ഇത്രയും അബ്രാഹത്തിൻ്റെ മക്കളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വീണ്ടും ഒരു സെഗ്മെൻറ്റഡ് ജീനിയോളജി നമുക്ക് കാണാൻ പറ്റും. അവിടെ അബ്രാഹത്തിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടർന്ന് കാണുന്നത് ഇസ്മായേലിൻ്റെ വംശത്തെക്കുറിച്ചാണ്. ഇസ്മായേലിൻ്റെ ആദ്യ ജാതർ 29-ാം തിരുവചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും, ഇസ്മായേലിൻ്റെ ആദ്യ ജാതർ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിപ്സ, മിഷ്മ, ഒരുപാട് പേരുകളുണ്ട്. ഇനി ഈ പേരുകളാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ്, പക്ഷേ നമ്മൾ ഞാൻ വായിച്ച പേരുകളാണ്. ഈ പേരുകൾ എണ്ണി നോക്കുക, ഈ പേരുകൾ എണ്ണി നോക്കിയാൽ അത് 12 എണ്ണമാണ്. മൊത്തം ഈ പേരുകൾ 12 എണ്ണമാണ്. എന്തിനാണ് ഈ 12 പേരുകൾ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ പുത്രൻ യാക്കോബിന് 12 മക്കളാണ്. അപ്പോൾ ഈ 12 മക്കൾ, 12 ഗോത്രങ്ങളെയും ഇസ്മായേലിൻ്റെ 12 ഗോത്രങ്ങളെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 12 ഇസ്മായേൽ വംശത്തിലെ 12 മക്കളുടെ പേര് പറയുന്നതെന്നാണ് പണ്ഡിതർ പറയുന്നത്. അടുത്തത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ കെത്തൂരായുടെ മക്കളെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. അതിൽ വരുന്നവരാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മിദിയാൻ എന്ന് പറയുന്ന ഒരു വംശം നമ്മൾ കേട്ടിട്ടുണ്ട്. ഷേബ രാജ്ഞിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഈ കെത്തൂര എന്ന സ്ത്രീയിൽ നിന്ന് അബ്രാഹമിനുണ്ടായ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ അവരുടെ ഒരു സെഗ്മെൻറ്റഡ് ജീനിയോളജിയാണ്. നമ്മളത് ആ വാക്ക് ആ വചനങ്ങൾ ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം വായിച്ചാൽ മതി. ഇവിടെ ചില ശ്രദ്ധേയമായ ചില നിഗമനങ്ങളുണ്ട്. ഒന്ന്, ലോകജനതകളുടെ വിശാലമായ വിവരണത്തിൽ നിന്ന്, ആദം, സേത്ത്, ഏനോഷ് എന്നിങ്ങനെ ലോകജനതകളുടെ വലിയ വിശാലമായ ആ ഒരു വിവരണത്തിൽ നിന്നും ഇസ്രായേലിന് ചുറ്റുമുള്ള ജനതകളിലേക്ക് ഇപ്പോൾ ഗ്രന്ഥകാരൻ ശ്രദ്ധ തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു ക്യാമറാമാൻ സൂം ഔട്ട് ചെയ്ത് മാക്സിമം വലിയൊരു പനോരാമ, വലിയൊരു ചിത്രം കിട്ടാൻ വേണ്ടി ക്യാമറയെ സൂം ഔട്ട് ചെയ്തതുപോലെ ആദ്യം ഈ വലിയ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും, ആദം, സേത്ത് ഇങ്ങനെയുള്ളവരുടെ എല്ലാം കാണിച്ച് കാണിച്ച് ഇപ്പോൾ മെല്ലെ മെല്ലെ സൂം ഇൻ ചെയ്യുകയാണ്. ഇപ്പോൾ സൂം ഇൻ ചെയ്ത് ഇസ്രായേലിൻ്റെ ചുറ്റും ഉള്ള രാജ്യങ്ങൾ, മിദിയാൻ അല്ലെങ്കിൽ ജബൂസിയർ, ഫിലിസ്തീയർ, ഇങ്ങനെയുള്ള അവരുടെ എല്ലാം കഥകൾ, അവരുടെ എല്ലാം ഉത്ഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ കൊടുത്തുകൊണ്ട് വരികയാണ്. അടുത്തത്, ഇസ്രായേലിനെ ചുറ്റും നിവസിച്ചിരുന്ന ജനപദങ്ങളെല്ലാം അബ്രാഹത്തിൻ്റെ മക്കളാണ്, അതിനാൽ തന്നെ
ഇസ്രായ ജനത്തിൻ്റെ സഹോദരങ്ങളാണെന്ന് ഇവിടെ സൂചിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ എപ്പോഴും യുദ്ധമായിരുന്നു, കാരണം ഈ ചുറ്റും ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് തമ്മിലാണ് എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത്, ഇന്നും നമുക്കറിയാമല്ലോ. പക്ഷേ ഈ യുദ്ധമല്ല നമുക്ക് വേണ്ടത്, ഇതല്ല അഭികാമ്യം. കാരണം ഈ രാജ്യങ്ങളും ഈ ജനതകളെല്ലാം അബ്രാഹത്തിൻ്റെ മക്കളാണ്, അതിനാൽ സഹോദരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുക കൂടിയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്മായിലിൻ്റെ 12 പുത്രന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവരെ അബ്രാഹത്തിൻ്റെ പൗത്രനായ യാക്കോബിൻ്റെ ഇസ്രായേലിൻ്റെ 12 മക്കൾക്ക് സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇസഹാക്കിൻ്റെ പുത്രൻ ഏസാവിൻ്റെ മക്കളായ ഏദോമിലെ രാജാക്കന്മാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വചനമൊന്ന് എടുക്കാം. 1 ദിനവൃത്താന്തം 1:43 അവിടെ ഇപ്രകാരമാണ്, ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇതെന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇസഹാക്കിന് 2 മക്കളായിരുന്നു, ഏസാവും യാക്കോവും. ഏസാവായിരുന്നു ആദ്യജാതൻ, രണ്ടുപേരും ഇരട്ടകളായിരുന്നെങ്കിലും ആദ്യം ഭൂമിയിലേക്ക് ജനിച്ചത് ഏസാവായിരുന്നു. പക്ഷേ യാക്കോബ് എങ്ങനെയാണ് വഞ്ചനയിലൂടെ അദ്ദേഹത്തിൻ്റെ ആദ്യജാത സ്ഥാനമൊക്കെ നേടിയെടുത്തെന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് യാക്കോബിനെയായിരുന്നു. ദൈവം യാക്കോബിനെയും യാക്കോബിൻ്റെ മക്കളെയും തിരഞ്ഞെടുത്തു എങ്കിലും ഇസഹാക്കിൻ്റെ മറ്റൊരു മകനായിരുന്ന ഏസാവിനും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾക്കും ദൈവം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ ഏസാവിൻ്റെ സന്തതി പരമ്പരകൾ താമസിച്ചിരുന്നത് ഒരു സെയിർ എന്ന് അറിയപ്പെടുന്ന ഒരു മലയുടെ മേലെ അവരവരുടേതായ പട്ടണമൊക്കെ ഉണ്ടാക്കി അവിടെയായിരുന്നു. അവരുടെ മറ്റൊരു പേരായിരുന്നു ഏദോമ്യർ എന്ന് പറയുന്നത്, ഏദോമ്യർ. ഈ ഏദോമ്യർ സത്യത്തിൽ ഇസ്രായേൽക്കാരുടെ കസിൻസാണ്. ഇസ്രായേലിൽ രാജഭരണം ഉണ്ടാകുന്നതിന് മുൻപ് ഏദോമിൽ രാജഭരണം തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഏസാവിനെയോ ഏദോമിനെയോ കൈവിട്ടിരുന്നില്ല, മറിച്ച് ഇസ്രായേലിൽ രാജഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് രാജാവുണ്ടാകുന്ന വിധത്തിൽ ദൈവം അവരെ സംരക്ഷിക്കുകയും ആ രാജ്യത്തെ ഇസഹാക്കിൻ്റെ പുത്രൻ ഏസാവിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തു എന്നുകൂടെ ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ വചനഭാവം വായിച്ച് വരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇസ്രായേലിലേക്കാണ്, അഥവാ യാക്കോബിൻ്റെ ആ കാലത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യം ഒരിക്കൽ കൂടി, ഈ ഒരു മരത്തിൻ്റെ, ഇതൊരു ഫാമിലി ട്രീ ആണ്. ആദാമിൽ നിന്ന് തുടങ്ങി കായേനും ആബേലും നമ്മൾ ഒഴിവാക്കി സേത്തിലൂടെ വന്നു, ആ സേത്തിനിലൂടെ വന്ന് നോഹയിലെത്തി, നോഹയ്ക്ക് തന്നെ 3 മക്കൾ അവരുടെ ഹാമിനെയും യാഫത്തിനെയും വിടുന്നു, ഷേമിലൂടെ വരുന്നു, ഷേമിലൂടെ വന്ന് തേരായിലെത്തുന്നു, തേരായ്ക്ക് വീണ്ടും 3 മക്കൾ, അതിൽ നാഹോറിനെയും ഹാരാനെയും ഒഴിവാക്കി അബ്രഹാമിലോട്ടെത്തുന്നു, അബ്രഹാമത്തിന് ഉള്ള മക്കൾ, അതിൽ ഇസഹാക്കിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് യാക്കോബിൻ്റെ മക്കളെക്കുറിച്ചും യാക്കോബിൻ്റെ മക്കളിലൂടെ തുടരുന്ന ആ ചരിത്രവുമാണ് പറയേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി സംസാരിക്കാം. We'll be right back.